ഇങ്ങോട്ട് 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 ചെറുക്കനുണ്ടല്ലോ, എന്നെ എന്നും വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് ആട്ടി വിടും. പേരെന്തുവാ? എന്റെ പൊന്ന് കണ്ണാപ്പി, ഞാൻ നിന്റെ അടുത്ത് എന്റെ പേര് ഇത് 50-ാമത്തെ കേട്ടോ പറയുന്നേ. ഉടുപ്പ് മാറണ്ടേ. എന്റെ പേര് എലി. അയ്യോ, എലി ആയിരുന്നോ? എലി കുട്ടിയായിരുന്നോ? അതെ. കണ്ണാപ്പി പരിപാടി? എലി കുട്ടി, എനിക്ക് സഹായം വേണം. അവിടെ അവിടെ ഉണ്ടാവും പൂജ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. ആ കൊച്ചിന്റെ മുമ്പ് വെച്ച് എന്റെ അടുത്ത് സോപ്പിട്ടൊക്കെ സംസാരിക്കണേ. പിന്നെ അങ്ങനെ അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് വരാളെ എന്റെ കണ്ണേട്ടാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. ചന്ദ്രു ആയ ബിയാർ അച്ഛൻ പൂർത്തിയായ വേണ വല്ല വള്ളി തൂക്കി വാ. അഭിനയിക്കാനാ എന്നെ പോലെ? പിന്നെ അഭിനയിക്കാൻ അറിയാവുന്ന ഒരാള് സിറ്റിയിലുണ്ടോ? എനിക്ക് കണ്ടേട്ടാ. ഹലോ കുട്ടി, മനസ്സിലായി എനിക്ക്? കുട്ടിയെ കണ്ടേട്ടാ, എന്നെ മറന്നോ? കണ്ടേട്ടാ, ഞാൻ എലി. ആ മനസ്സിലായി എലി. സുഖാണോ എലി കുട്ടി? ആ സുഖം. കണ്ടേട്ടാ, കണ്ടേട്ടാ സുഖാണോ? ആ എനിക്ക് സുഖാണല്ലേ. അയ്യോ, എത്ര നാളായി കണ്ടേട്ടാ? കണ്ടിട്ട് സത്യം കൊറേ നാൾ. എവിടായിരുന്നു ഇത്ര നാളെ? ഇത്ര നാൾ എവിടായിരുന്നു എലി കുട്ടി? ഞാൻ ഇവിടൊക്കെ ഉണ്ടായിരുന്നു. ഐ മിസ്ഡ് യു. അടുത്തോട്ട് തന്നെ വരും. എനിക്ക് ഇഷ്ടമൊന്നുമല്ല പൂജ. ഞാൻ ചുമ്മാ ഞാൻ അല്ല അകോരൊക്കെ അല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടമല്ല ഒരു കുട്ടി. എനിക്ക് ഇഷ്ടമല്ല. പിന്നെന്താ ഒരു ചുറ്റിക്കളി? ചുറ്റിക്കളി എന്ന് വെച്ചാലേ ബെസ്റ്റി നമ്മൾ. ഓ ബെസ്റ്റി. ആ ബെസ്റ്റി. അച്ഛേ, ലവറാണോ ബെസ്റ്റിയാണോ? ബെസ്റ്റിക്കും പോസസീവ് ഉണ്ടായോ? ലവറിന് ഒരു ഇത്തിരി സമയം കൊടുക്കണമെങ്കിൽ ബെസ്റ്റി അനുവദിക്കണം. എലിക്കുട്ടിക്ക് സിംഗിൾ ആണോ? എലിക്കുട്ടിക്ക് സിംഗിൾ ആണോ? ആരാ? അത് മറ്റേ പാട്ട് പാടുന്ന ഒരു ചേട്ടനുണ്ടല്ലോ ഈ സിറ്റിയില്. ആരെല്ലാം വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞാ ഉടനെ എടുത്തു ചാടി പറയാതിരിക്കണ്ട. ശരക്കന്റെ ചേട്ടനാണേ. ശരക്കണ്ണന്റെ അനിയനായിരുന്നറിയോ? സ്വന്തം അനിയനെ പോലെ ആണെന്ന്. എന്നെ ശരക്കണ്ണ ഇത്രയും വലുതാക്കി, ഇത്ര മുട്ടനാക്കി ശരക്കണ്ണ. ഓ, അപ്പൊ നമ്മള് തമ്മിൽ രക്തബന്ധത്തിൽ? അല്ല, രക്തം തരില്ല. എനിക്ക് താല്പര്യമില്ല കണ്ണാപ്പി, ഈ ഒരു ബന്ധത്തിലൊന്നും കേറിപ്പെടാൻ വയ്യ കണ്ണാപ്പി. എനിക്ക് പ്രേമത്തിനോടും. നല്ലൊരു ചെക്കൻ വന്നു കഴിഞ്ഞാ എലിക്കുട്ടി? നല്ലൊരു ചെക്കൻ വന്നു കഴിഞ്ഞാ ചെലപ്പോ വീണ് പോകും. പക്ഷേ മനുഷ്യനല്ലേ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യൂ. കടലോളം ഞാൻ വെയിറ്റ് ചെയ്യും നല്ലൊരു ചെറുക്കന് വേണ്ടി. കടലോളം വെയിറ്റ് ചെയ്തോ? ഒരു ദിവസം എലിക്കുട്ടി ആ ചെക്കൻ വിളിച്ചോണ്ട് പോയിട്ട് ഒരു വലിയ റെമോയില് പ്രപ്പോസിംഗ് സീൻ ഉണ്ടല്ലേ, അതിന്റെ അപ്പുറമായിട്ട് പ്രപ്പോസ് ചെയ്യും. ചെറുക്കൻ ഇങ്ങനെ ഉള്ളിലെ ഇഷ്ടം പറയാതെ ഇങ്ങനെ എലിക്കുട്ടിയോട് സംസാരിക്കാതെ പോലും പിന്നീട് നടക്കുന്നുണ്ട്. എലിക്കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് അങ്ങ് പോകും. ഞാൻ കണ്ണേട്ടാന്ന് വിളിക്കാൻ എലിക്കുട്ടിയോട് പറഞ്ഞോ?
ഞാൻ കണ്ണേട്ടാന്ന് വന്ന് ഞാൻ ഈ കണ്ണേന്ന് കണ്ണേട്ടിനെ അല്ല കുട്ടി കുട്ടി, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഇവിടെ ഒന്നല്ലോ പോസസീവ് ബെസ്റ്റി ആണ്, അല്ല ലവർ എന്നല്ല എന്റെ പൂജ. ആരൊക്കെ പൊസസീവ്? എനിക്കൊന്നുമില്ല, എനിക്കൊന്നും ഇല്ലേ. അല്ലല്ല ഇത് ഞാൻ എലിക്കുട്ടി എടുത്തു, ഇത് എന്റെ ഇതിപ്പോ എന്റെ പൊന്ന് കണ്ണാപ്പി, നീ ഇപ്പൊ അഭിനയിക്കുവാണത്. അല്ലല്ല ഇതിപ്പോ ജീവിച്ചാ, ഇതിപ്പോ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട്, ഒന്ന് വരാം ഒട്ടസ് ഒന്ന് വരാവോ. എലിക്കുട്ടി ഇങ്ങോട്ടാ, എലിക്കുട്ടി ഇങ്ങോട്ടാ. പൂജ പൂജ ഞാൻ എന്നും പറഞ്ഞ ബെസ്റ്റ് തന്നെ ആയിരിക്കും, സ്പെഷ്യൽ ആയിരിക്കും. അങ്ങനെ പൂജ അങ്ങനെ ഒറ്റയ്ക്ക് എപ്പോഴും പൂജയുടെ പ്രൊട്ടക്ടറിനെ പോലെ ആയിരിക്കും. എനിക്കൊരു പൂജ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ, എനിക്ക് എന്താ മറുപടി പറയണ്ടെന്ന് അറിയത്തില്ല. ഇഷ്ടം പറയാൻ എനിക്കറിയാം, മനസ്സിലുള്ള പറയുള്ളു. എനിക്കിത് കണ്ടിട്ട് പ്രൈവറ്റ് ആയിട്ട് പറയാനുള്ളത്, എനിക്ക് ബെസ്റ്റിയോട് ഒന്നും വിളിച്ച് പറയാൻ താല്പര്യമില്ല. അയ്യോ ഇതൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോ എന്ത് രസാന്ന് അറിയാം. ഒരു മനസ്സിനൊരു സുഖമില്ല, എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കത്തില്ല. ശരി, ഞാൻ അഭിനയിക്കണമെങ്കിൽ വിളിച്ചാ മതി കേട്ടോ. നമ്പർ 111 ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഉങ്ങ നമ്പർ കൊടുക്കാൻ മുടിയുമാ? എന്നോട് നമ്പർ തരാം, വെയിറ്റ് പണിക്ക് സൈക്കിളിനകത്ത് നല്ല കുത്തി പറഞ്ഞു.